നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ വരുൺ രാജൻ. ഞാൻ കൺസൾട്ടൻ്റ് സൈക്യാട്രിസ്റ്റാണ്. ഇന്ന് വളരെ ബ്രീഫ്ലി നമ്മളൊരു ടോപ്പിക്കിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഡിപ്രസീവ് ഡിസോർഡേഴ്സ് അഥവാ വിഷാദ രോഗം എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ ഒരു പബ്ലിക് അവയർനെസ് ഈ ഡിപ്രഷനെ പറ്റി വരേണ്ടതുണ്ട് എന്ന് പലപ്പോഴും തോന്നുന്നതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ എക്സ്ട്രീംലി കോമൺ ആയിട്ടുള്ളൊരു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലമാണ്. അതിൻ്റെ ഒരു ലൈഫ് ടൈം പ്രവലൻസ്, അതായത് ഒരു ആളുടെ ജീവിത കാലയളവിനുള്ളിൽ അയാൾക്ക് ഡിപ്രഷൻ വരാനായിട്ടുള്ള സാധ്യത എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദേശം 20%. അതായത് 5 in 1 ഡിപ്രഷൻ വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. രണ്ടാമത് അൺട്രീറ്റഡ് ആയിട്ടുള്ള ഡിപ്രഷൻ, ഇപ്പൊ ചികിത്സ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ കിട്ടാത്ത ഡിപ്രഷൻ പലപ്പോഴും അതിന്റെ സിവിയറിറ്റി കൂടി അത് കലാശിക്കുന്നത് പലപ്പോഴും ഒരു സൂയിസൈഡിലായിരിക്കും. അപ്പോൾ ഒരാളുടെ മരണത്തിൽ വരെ എത്തിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണ്, വളരെ നിസ്സാരമായിട്ട് കാണണ്ടാത്ത ഒരു രോഗമാണ് ഡിപ്രഷൻ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഡിപ്രഷനെ പറ്റി ഉള്ള ഒരു പബ്ലിക് അവയർനെസ് അത് വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അതിന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ആൾക്കാർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ ബേസിക്കലി അവരുടെ ജീവിത നിലവാരം വളരെയധികം പിന്നിലേക്ക് ആകി പോവുകയും ചെയ്യും. അപ്പം പലപ്പോഴും ഒരു കൺഫ്യൂഷൻ വരാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശരിക്കും സങ്കടമാണോ ഈ ഡിപ്രഷൻ എന്നുള്ള രീതിയിലാണ്. നമുക്കറിയാം നമ്മുടെയൊക്കെ ലൈഫ് ടൈമിൽ, നമ്മുടെയൊക്കെ ജീവിത കാലയളവിനുള്ളിൽ പലപ്പോഴും നമ്മളൊക്കെ പല സമ്മർദ്ദങ്ങളിലൂടെയൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ഓരോ ലൈഫ് സിറ്റുവേഷൻസ് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. പല വിധ സ്ട്രെസ്സസ് ആയിരിക്കും നമുക്കൊക്കെ സഫർ ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ അതൊരു വേർപാടായിരിക്കാം, രണ്ടാമത്തെ വേറൊരാൾക്ക് ചിലപ്പോൾ ഒരു മരണം ഫേസ് ചെയ്യേണ്ടി വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറൊരാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാകാം. അപ്പൊ ഈ സ്ട്രെസ്സിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പ്രോബബ്ലി നമുക്ക് എല്ലാവർക്കും ഇച്ചിരി സാഡ്നസ്സും ആങ്സൈറ്റിയും ഒക്കെ കാണും. പക്ഷെ ഇത് എപ്പോഴാ ഒരു ഡിപ്രഷൻ ആയിട്ട് മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സാഡ്നസ് വളരെ പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. അതായത് നിരന്തരം സങ്കടം പോലത്തെ ഒരു അവസ്ഥ 2 ആഴ്ചയിൽ കൂടുതൽ നിൽക്കുകയും അതിന്റെ കൂട്ടത്തിൽ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം, പൊതുവെ നേരത്തെ പോലത്തെ ഉള്ള ഒരു ഉത്സാഹക്കുറവ്, അല്ലെങ്കിൽ കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്താനായിട്ട് പറ്റാതിരിക്കുക, ഉറക്കത്തിൽ വ്യത്യാസം വന്നു തുടങ്ങുക, വിശപ്പില്ലായ്മ, ശ്രദ്ധക്കുറവ്, ചിന്തകളെല്ലാം നെഗറ്റീവായി തുടങ്ങുക, ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി 2 ആഴ്ചയിലധികം അത് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഡോക്ടറിനെ സമീപിക്കണം. അത് തന്നെ പ്രോബബ്ലി ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പം എന്തുകൊണ്ട് ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാളുടെ ബ്രെയിനിൽ തലച്ചോറിലുണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ കൊണ്ടാണ്. അത് പ്രധാനമായിട്ടും ചില കെമിക്കൽസ്, ബേസിക്കലി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന ചില കെമിക്കലുകളുടെ ചില കെമിക്കൽ കുറയുകയും ചില കെമിക്കലുകളിലൊക്കെ ഉൽപ്പാദനത്തിൽ വ്യത്യാസം വരുന്നതുമാണ് ഡിപ്രഷൻ സഫർ ചെയ്യുന്ന ഒരാളിൽ പലപ്പോഴും നമ്മൾ മെഡിക്കലായിട്ടുള്ളൊരു ഒരു ഒരു ഫാക്ടറായിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യുക എന്നാണ് പലപ്പോഴും പറയുന്ന ചില കെമിക്കലുകളുടെ ചില കെമിക്കൽ കുറയുകയും ചില കെമിക്കലുകളിലൊക്കെ ഉൽപ്പാദനത്തിൽ വ്യത്യാസം വരുന്നതുമാണ് ഡിപ്രഷൻ സഫർ ചെയ്യുന്ന ഒരാളിൽ പലപ്പോഴും നമ്മൾ മെഡിക്കലായിട്ടുള്ളൊരു ഒരു ഒരു ഫാക്ടറായിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യുക എന്നാണ് പലപ്പോഴും ആ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഡിപ്രഷന് വേണ്ടിയുള്ള പല വിധം ആയിട്ടുള്ള മെഡിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഓരോ പേഷ്യൻറ്റിൻ്റെ പ്രൊഫൈലിനനുസരിച്ചിട്ടായിരിക്കും ഡോക്ടർമാർ സെലക്ട് ചെയ്യുന്നത്. ഇത് കൂടാതെ പലപ്പോഴും ആൾക്കാർ അത് കൗൺസിലിംഗ് ഇഫക്റ്റീവ് ആകുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫക്റ്റീവ് ആകാറുണ്ട്. പക്ഷേ കൗൺസിലിങ്ങിനേക്കാളും കൂടുതലായിട്ട് ചില സ്ട്രക്ചേർഡ് ആയിട്ടുള്ള തെറാപ്പികൾ, ഫോർ എക്സാമ്പിൾ ലൈക്ക് CBT എന്നൊക്കെ പറയുന്ന ചില തെറാപ്പികളും ഡിപ്രഷന് വളരെയധികം ഇഫക്റ്റീവായിട്ട് കാണാറുണ്ട്. കൂടുതലും ഈ മെഡിക്കേഷൻസും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ CBTയും കൊടുക്കുന്നതാണ് നമ്മൾ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് കാണുന്നത്. അപ്പം ഈ ഒരു ബ്രീഫ് ഒരു ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പലപ്പോഴും നമ്മുടെ ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ഒന്നും അത്ര എഫിഷ്യൻ്റ് അല്ല നമ്മുടെ രാജ്യത്ത്. അപ്പം ഡിപ്രഷനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പലപ്പോഴും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും സാധിക്കുന്നത്. അപ്പം നിങ്ങളുടെ കൂടെ ഉള്ളവരുടെ ഇടയ്ക്ക് മനസ്സിലായി ഡിപ്രഷനുണ്ട്. അപ്പം ആ ഡിപ്രഷനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി അത് അവരുടെ ചിന്തകളാണ് അല്ലെങ്കിൽ അവരുടെ കഴിവില്ലായ്മയാണെന്നുള്ള രീതിയിൽ മുദ്രകുത്താതെ അതിനെ ഡെഫിനറ്റ്ലി ഒരു ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുവരികയും വിധേയമാക്കുകയും അത് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമായിട്ട് അവരെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ടതായിട്ടുള്ളത്. താങ്ക് യു.